നമസ്കാരം, ബി ലൈവിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് ഒരു മ്യൂസിയത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല. തിരുവനന്തപുരം അവണാകുടി സ്വദേശിയായ ജി രാജേന്ദ്രൻ്റെ ഭവനത്തിലാണ് നമ്മളിന്നുള്ളത്. പക്ഷേ ഏതൊരു മ്യൂസിയത്തിലും കാണുന്നതിനേക്കാൾ ഉപരിയായി വൈവിധ്യത്തിലുള്ള പുരാവസ്തുക്കളാണ് അദ്ദേഹത്തിൻ്റെ ഭവന മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ദീർഘകാലം ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിൽ വർക്ക് ചെയ്യുകയും സ്തുതാർഹ്യമായ പല അംഗീകാരങ്ങളും ലഭിച്ച വ്യക്തിയാണ് ജി രാജേന്ദ്രൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ച തൻ്റെ പിതാവിൻ്റെ പുരാവസ്തു ശേഖരണം ഇദ്ദേഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അങ്ങനെ കുട്ടിക്കാലത്ത് ആരംഭിച്ച സ്റ്റാമ്പ് കളക്ഷനിൽ നിന്ന് ദിവസങ്ങളോളം കണ്ടു തീർക്കാനുള്ള വിവിധ തരത്തിലുള്ള വസ്തുക്കളുള്ള മ്യൂസിയത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ. എൻ്റെ പേര് രാജേന്ദ്രനാണ്. ഞാൻ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിൽ ഒരു 37 വർഷം സർവീസ് ചെയ്തിട്ട് ഇപ്പോൾ റിട്ടയർഡായി ഇരിക്കുകയാണ്. എൻ്റെ ഹോബീസ് വന്ന് സ്റ്റാമ്പ് കളക്റ്റിംഗ്, കോയിൻ കളക്റ്റിംഗ്, പിന്നെ കറൻസ് നോട്ട് കളക്റ്റിംഗ്, സ്റ്റാമ്പ് പേപ്പേഴ്സ് കളക്റ്റിംഗ്, എല്ലാവിധമായിട്ടുള്ള കളക്ഷനും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ കോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് കോയിൻസ്, ഇന്ത്യൻ കോയിൻസ്, പിന്നെ റിപ്പബ്ലിക് ഇന്ത്യ കോയിൻസ്, ബ്രിട്ടീഷ് ഇന്ത്യ കോയിൻസ്, മിഡേവൽ ഇന്ത്യ കോയിൻസ് എല്ലാം എൻ്റെ കളക്ഷനിലുണ്ട്. കറൻസി നോട്ടാണെങ്കിൽ വേൾഡ് വൈസ് ഇട്ടുള്ള എല്ലാ കറൻസിയും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ 200 കൺട്രി വരെ ഞാൻ കളക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് ഇട്ട മാക്സിമം കറൻസീസ്, പിന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ കറൻസിയും എൻ്റെ കയ്യിൽ കളക്ഷനിലുണ്ട്. സ്റ്റാമ്പ് പേപ്പറാണെങ്കിൽ 60 രാജാക്കന്മാരെ സ്റ്റാമ്പ് പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇട്ട സ്റ്റാമ്പ് പേപ്പേഴ്സ് മാക്സിമം ഞാൻ കളക്ഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റാമ്പ് പേപ്പർ ആൻറ്റിക്സ് ഇതാണെങ്കിൽ റേഡിയോസ് കളക്ഷൻ, ക്യാമറാസ് കളക്ഷൻ, ഗ്രാമഫോൺസ് കളക്ഷൻ, റെക്കോർഡ് കളക്ഷൻ, പിന്നെ മുമ്പേ കാലത്തിൽ ഉപയോഗിച്ചിരുന്ന വീട്ടുപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിൽ ഉണ്ട്. അത് വീഡിയോയിൽ കാണാം. പിന്നെ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള കളക്ഷനാണെങ്കിൽ ഗവൺമെൻറ് ഇട്ടൽ 1000 രൂപ വരെ തന്നെ നമുക്ക് ഗവൺമെൻറ് അലൗഡ് ചെയ്തിട്ടുണ്ട്. ആ 1000 രൂപ കായിൻ, 550 രൂപ കായിൻ, 500 രൂപ കായിൻ, 300 കായിൻ, 250 രൂപ കായിൻ, 200 രൂപ കായിൻ, 150, പിന്നെ ഈ ഡിനോമിനേഷനിൽ എല്ലാ കോയിൻസും സിൽവർ കോയിൻസ് കളക്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പല സർട്ടിഫിക്കറ്റുകളും കിട്ടിയ ആളാണ്. ഞാൻ ബുഡോക്കൻ കരാട്ടെ അതിൽ വന്ന് ബ്ലാക്ക് ബെൽറ്റ് വരെ പോയ മലേഷ്യൻ ലൈഫ് മെമ്പർഷിപ്പുള്ള ആളാണ്. ഞാനിവിടെ തിരുവനന്തപുരം പാന എന്ന കായിൻ അസോസിയേഷനിൽ ഞാൻ ലൈഫ് മെമ്പർ ഉണ്ട്. എനിക്ക് ന്യൂമിസ്മാറ്റിക് അസോസിയേഷനിലും ഞാൻ ലൈഫ് മെമ്പറാണ്. ഞാൻ പല സ്കൂളുകളിലും കോളേജസിലും ഞാൻ എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. തൻ്റെ വിവിധ രാജ്യങ്ങളിലെ വിവിധ കാലഘട്ടങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന സ്റ്റാമ്പ് നാണയശേഖരണത്തെ കൃത്യമായി ഫയലുകളിൽ ക്രമീകരിച്ചിരിക്കുന്ന ജി രാജേന്ദ്രൻ പഠനാവശ്യങ്ങൾക്കായി വിദ്യാർത്ഥികളെ സഹായിക്കാനുള്ള ഒരു വേദിയായി പലപ്പോഴും എക്സിബിഷനുകൾ സൗജന്യമായി നടത്താറുണ്ട്. വളരെയധികം ചരിത്രമൂല്യമുള്ള നാണയങ്ങളും സ്റ്റാമ്പുകളും രേഖകളും കൈവശമുള്ളതിനാൽ ചരിത്രപരമായി ഗവേഷണം നടത്തുന്നവർക്കും ഒരു കൈത്താങ്ങാകാൻ ജിയോളജിസ്റ്റ് കൂടിയായ ഈ ചരിത്ര സംരക്ഷകൻ തയ്യാറാണ്. ഞാൻ സ്റ്റാമ്പ് കളക്ഷൻ എൻ്റെ കൊച്ചു വയസ്സിൽ തുടങ്ങിയതാണ്. ഫിനാൻഷ്യൽ ഒരു ഇതിൽ ഒരുപാട് ചിലവുകൾ ചെയ്യേണ്ടതുണ്ട്. ആ ഫിനാൻഷ്യൽ പ്രശ്നമായതുകൊണ്ട് എനിക്ക് ജോലി കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഫുള്ളായിട്ട് തുടങ്ങിയത്. ഇതിൽ ഒരുപാട് പൈസ ചിലവാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് സ്റ്റാമ്പ് വാങ്ങുകയാണെങ്കിലും ചിലവധികമാണ്. ഈ കോയിൻസ് വാങ്ങുകയാണെങ്കിലും ഗവൺമെൻറ്റേ വന്ന് ഇന്ന് 1000 രൂപ കായിൻ, 500 രൂപ കായിൻ എല്ലാം 4000, 4500 അവരെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ജോബ് ഉണ്ടെങ്കിലേ ഇത് പറ്റുള്ളൂ. അല്ലാതെ നമ്മളെ കയ്യിൽ നിന്നും സാധാരണ സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ ചെറിയ തീപ്പെട്ടി, ഈ കവർ, അതിൻ്റെ അങ്ങനെയാണ് ആദ്യം കളക്ഷൻ ചെയ്യത്. രൂപ നോട്ടുകളെല്ലാം ഇന്ന് പഴയ രൂപ നോട്ടുകളെല്ലാം നല്ല വില പോകുന്നുണ്ട്. ന്യൂമിസ്മാറ്റിക് വാല്യൂ അധികമായി പോകുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ജോലി കിട്ടിയതിന് ശേഷം തന്നെ അതിൽ ഞാൻ കൂടുതൽ കളക്ഷൻ വന്നത്. പിന്നെ എൻ്റെ അച്ഛൻ ഒരു സെക്കൻഡ് വേൾഡ് വാറിൽ മിലിട്ടറിയിൽ ഫീൽഡിലിരുന്ന ആളാണ്, വാർ ഫീൽഡിലിരുന്ന ആളാണ്. അപ്പോൾ അവർ കുറച്ച് കളക്ഷൻസ് വെച്ചിരുന്നു.
അത് എന്നെ കൊണ്ട് സൂക്ഷിക്കാനും കഴിഞ്ഞില്ല, അതിൻ്റെ വാല്യൂ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതെല്ലാം നശിച്ചു പോയി. അതിൽ ഒന്ന് കുറച്ച് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ. പിന്നെ അതാണ് എനിക്ക് ആദ്യത്തെ ഒരു കളക്ഷൻ ചെയ്യണമെന്നുള്ള ആഗ്രഹം തോന്നിയത്. ഈ കളക്ഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സിബിഷൻ എല്ലാ പ്ലേസിലും എക്സിബിഷൻ ഇടുന്നുണ്ട്. തിരുവനന്തപുരത്തിലും എക്സിബിഷൻ ഇടുന്നുണ്ട്, കോഴിക്കോട്ടിലും എക്സിബിഷൻ ഇടുന്നുണ്ട്, തൃശ്ശൂർ ഇന്ത്യ ഫുള്ള അതിൻ്റെ എക്സിബിഷൻ നടത്തുന്നുണ്ട്. കറൻസി ആൻഡ് കോയിൻ നോട്ട് എക്സിബിഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ സെല്ലേഴ്സ് വരും. അപ്പോൾ നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മളെ കയ്യിലില്ലാത്തത് അവിടെ നിന്നും വാങ്ങും. അങ്ങനെയാണ് ഈ കോയിൻസ് കറൻസി നോട്ട് എല്ലാം കളക്ഷൻ ചെയ്യുന്നത്. ഞാനിവിടെ ഓർഡർ കീപ്പ് ചെയ്യുന്നത് വെച്ചാൽ ഫയലിംഗ് സിസ്റ്റത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. ബൾക്ക് കോയിൻസ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഒരു കൺട്രിക്ക് ഒരു കോയിൻ, ഒരു കൺട്രിക്ക് ഒരു കറൻസി, അങ്ങനെയുള്ള ഒരു രീതിയിൽ ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ആൽബോബറ്റിക്കിൽ കറൻസീസ് ശേഖരണം ചെയ്തിട്ടുണ്ട്. എയിൽ തുടങ്ങുന്ന കൺട്രി ടു ഇസറ്റിൽ തീരുന്ന കൺട്രി, കോയിൻസും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ കറൻസിയാണെങ്കിൽ ഫയലിംഗ് എങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ, ആ 2000 രൂപ ഇപ്പോൾ വിട്ടതിൽ 2000 രൂപ ഇപ്പോഴുള്ളതിൽ 5000, 10000 രൂപ കറൻസികൾ വിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്പെസിമെൻ എൻ്റെ കയ്യിലുണ്ട്. 5000, 10000, 5000, 2000 അങ്ങനെ 1 രൂപ നോട്ട് വരെ അത് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് വിട്ട എല്ലാ 95% നോട്ടും എൻ്റെ കയ്യിലുണ്ട്. അത് ഫയൽ സിസ്റ്റമായിട്ട് വെച്ചിട്ടുണ്ട്. ജി രാജേന്ദ്രൻ്റെ ഭവന മ്യൂസിയത്തിലുള്ള ശേഖരം ഒരു എപ്പിസോഡ് കൊണ്ട് പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വരും എപ്പിസോഡിൽ തുടരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.